തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ ജീപ്പ് ഒരു സ്ഥലത്ത് കുടുങ്ങി. എം ബി അടക്കം എല്ലാരും ഇറങ്ങി വണ്ടി തള്ളേണ്ട അവസ്ഥയായി. രാജസ്ഥാൻ മരുഭൂമിയിൽ പ്രയോഗിച്ച പരിപാടികളാ. പ്രതിസന്ധികളിൽ നമ്മൾ തളരില്ല. പുതിയ ടയർ എടുത്തിടാൻ പോവുകയാണ്. അപ്പൊ ഇതാണ് ഇവിടുത്തെ സ്കൂള്, ഗവൺമെന്റ് ട്രൈബൽ എൽ പി സ്കൂൾ ഇടമലക്കുടി. നമുക്ക് ടെലിവിഷൻ സൗകര്യം വേണം, അത് സജ്ജീകരിച്ചിരിക്കുന്നത് ഈ മുറിയിലാണ്. 2014 ഇവിടെ ആകെ ഉണ്ടായിരുന്നത് ഈ ഒരു കുട്ടി മാത്രമാണ്. ഇപ്പൊ 2017 ഇത്രയല്ല 135 കുട്ടികളുണ്ട്. അതൊക്കെ തന്നെ ഇവരെ പോലുള്ള ആൾക്കാരുടെ മിടുക്ക് കാരണം. ഈ ചേച്ചി ആണ് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്. നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് മൂന്നാറിലാണ്. മൂന്നാറ് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിന്റെ മുമ്പിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതേ എം ബിയുടെ വണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. എന്റെ വണ്ടിയുടെ പാർക്ക് ചെയ്ത് ഞങ്ങൾ എംബിയുടെ വണ്ടി കയറി പോകുമ്പോൾ. നമസ്കാരം സാർ. ഡീൻ കുര്യാക്കോസ്, പിന്നെ എന്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, സച്ചിൻ ഉണ്ട്. അപ്പൊ നമ്മുടെ പരിപാടി എന്താ ഇത്? നമ്മൾ എവിടെ പോകുന്നത്? ഇടമലക്കുടി വരെ പോകും. ഇടമലക്കുടി ചുറ്റുമുടി പോയി ഈ വണ്ടി പാർക്ക് ചെയ്തിട്ട് ജീപ്പിലൂടെ. ഇടമലക്കുടി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ തന്നെ ഏക ആദിവാസി പഞ്ചായത്ത് എന്ന് പറയാം അല്ലേ. അവിടെ സാധാരണ രീതിയിൽ പുറമേ നിന്നുള്ള ആളുകൾക്ക് റീച്ചബിൾ അല്ല. അത് പ്രോപ്പർ പെർമിഷനോടുകൂടെ മാത്രമേ നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. പ്രോഗ്രാമിനാണ്, നമ്മളൊരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് മൂന്നാറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ. ഇന്ന് നമ്മുടെ എം ബിയുടെ ബർത്ത്ഡേ ആണ്. വയസ്സ് ഞാൻ ചോദിക്കുന്നില്ല. അപ്പം ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ കയറിക്കപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു എം പിയുടെ അല്ലെങ്കിൽ ഒരു ഇത്തരത്തിൽ സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തിയുടെ വണ്ടി കയറി പോകുന്നത്. ഇത് ഈ വണ്ടിയിലൊക്കെ പോകുമ്പോൾ രസം കേട്ടോ. നമ്മൾക്ക് പോലീസുകാരൊക്കെ അവിടെ സൈഡിലൊക്കെ നിന്ന് സല്യൂട്ടൊക്കെ കാണിക്കും, ഇവരെ തിരിച്ചും കാണിക്കും. പിന്നെ ജനങ്ങളും പിന്നെ ബാക്കിയുള്ള പരിചയക്കാരൊക്കെ ഇങ്ങനെ എപ്പോഴും ഫുള്ള് ഇങ്ങനെ കൈപൊക്കി കാണിക്കാനേ സാറിന് സമയമുള്ളൂ ഇതിനകത്തിരിക്കുമ്പോൾ എന്നുള്ളതാണ്. നീ ഇവരെ കൂടെ പരിചയപ്പെടുത്തിക്കേ. ഇത് നമ്മുടെ സുഹൃത്തുക്കളാണ്. ഒന്ന് ജോബി ചമല, കേശുവിന്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയാണ്. ഓക്കെ. ഹിമാലി. ഓക്കെ. പിന്നെ അടുത്തത് ഫൈസലാണ്, നമ്മളിവിടെ ഫുള്ള്. ആ ശരി. സച്ചിൻ. സച്ചിൻ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്. ആ ശരി. ഓക്കെ. സച്ചിനാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും, അപ്പൊ നമ്മള് ഇപ്പൊ ഈ വണ്ടിയിൽ നമ്മള് പെട്ടിമുടി വരെ പോകും. പെട്ടിമുടിയിൽ നമ്മള് ഈ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് പിന്നെ നമുക്ക് ഫോറസ്റ്റിന്റെ ജീപ്പിൽ മാത്രമേ പോകാൻ സാധിക്കുള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് എക്സ്ട്രീം ഫോറിംഗ് ആണ്. അത് എത്ര സമയം വേണമായിരിക്കും നമുക്ക് ഏകദേശം? നമുക്ക് ഒരു രണ്ടര മണിക്കൂർ ആണല്ലേ. 2010 നമ്മളിപ്പോ ഈ പോകുന്ന ഇടമലക്കുടി എന്ന് പറഞ്ഞ ഈ ഒരു പഞ്ചായത്ത് പഞ്ചായത്തായിട്ട് പ്രഖ്യാപിച്ചത്. അതിനു മുമ്പ് ഇത് മൂന്നാർ ഇന്റെ ഒരു വാർഡ് മാത്രമായിരുന്നു എന്നാണ് സാറിപ്പൻ പറഞ്ഞു നമ്മളോട് പറഞ്ഞത്. ഈ കാടിനുള്ളിൽ, പൂർണ്ണമായിട്ടും വനത്തിനുള്ളിൽ, തിക്ക് ഫോറസ്റ്റിനുള്ളിൽ കിലോമീറ്ററുകളോളം വിസ്തൃതിയിൽ കിടക്കുന്ന 13 വാർഡുകൾ അടങ്ങുന്ന ഒരു പഞ്ചായത്താണ് ഇടമലക്കുടി എന്ന് പറയുന്ന പഞ്ചായത്ത്. ഇവിടെ 1500 താഴെ വോട്ടർമാർ മാത്രമുള്ള ഒരു പഞ്ചായത്താണ്. പല പല സ്ഥലത്തായിട്ട് ചിന്നി ചിതറി കിടക്കുന്ന കുടികളാണ് ഇവിടുത്തെ ഒരു വാർഡെന്ന് പറയുന്നത്. ശരിക്കും ആദിവാസികൾക്ക് മാത്രമായിട്ട് ഒരു പഞ്ചായത്ത് അനുവദിച്ചു കൊടുത്തതിന്റെ അതെന്താണ്, എന്തിനായിരിക്കും അങ്ങനെ ചെയ്തത്? ആദിവാസി, പൂർണ്ണമായും ആദിവാസികളാണ് അവിടെ ഉള്ളത്. അപ്പം ആദിവാസികൾക്ക് വേണ്ടി മാത്രമായി ഇത്രയും ദൂരമുണ്ട്, അതെ അതെ, കാടിനുള്ളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നു. അവരുടെ ഒരു സ്വയംപര്യാപ്തത ലക്ഷ്യം വെച്ചുകൊണ്ട് അത് സർക്കാർ പ്രഖ്യാപിച്ചതാണ് എന്നുള്ളതാണ് അല്ലേ. നമ്മളിപ്പോ ഇരവികുളം നാഷണൽ പാർക്കിന്റെ അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് കിടക്കുന്ന ഈ വഴിയിലൂടെ നമ്മൾ മുകളിലേക്ക് പോവാണ്. ഇത് ആക്ച്വലി ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ നമ്മള് ഈ ഇവിടെ വരുമ്പോഴത്തേക്കിനും ഓപ്പൺ ആയിട്ടുള്ള സമയത്ത് ഇവിടുത്തെ ബസ്സുകളിൽ വരയാടുകളെ കാണാൻ പോകുന്ന ഒരു റൂട്ടാണ്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഈ റൂട്ടിൽ എവിടെയെങ്കിലും ഒക്കെ വരയാടുകളെ കാണുകയും ചെയ്യാം. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് ആയിട്ടുള്ള സ്ഥലമാണ് ആനമുടി എന്ന് പറയുന്നത്. അപ്പൊ ആ കാണുന്ന മലകളാണ് ആനമുടി മലനിരകൾ. നമ്മുടെ ഇരവികുളം നാഷണൽ പാർക്കിന് അകത്താണ് ഈ ആനമുടി മലനിരകൾ സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു കിടിലെ സംഭവമാണല്ലോ. ഓ, ഇത് തകർത്ത് പൊക്കോളാം, പോട്ടെ. ഇത് കൊള്ളാട്ടോ. അതെ, ഇങ്ങനെ പോകുന്നതാണ്ടോ. അപ്പൊ ഇവിടെയാണ് ഫോറസ്റ്റിന്റെ മറ്റൊരു ചെക്ക് പോസ്റ്റ് ഉള്ളത്. അപ്പൊ ഇവിടം വരെയാണ് ബസ് വരുന്നത്. നമ്മളിപ്പോ ഏകദേശം ഒരു 6500 ഉയരത്തിലായിട്ടുണ്ട്. ഇപ്പോ കേറി 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 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക.
യെസ്, അങ്ങനെ നമ്മൾക്ക് വരയാടുകളെ കാണാൻ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്റെ പൊന്നു, ഇതെന്താണിത്? വാവ്, ശരിക്കും ഇവിടെ ഇതിനു മുമ്പ് പലതവണ വരയാടുകളെ കാണാൻ വന്നിട്ടുണ്ടെങ്കിലും ഒന്നോ രണ്ടോ പേരിന് മാത്രമല്ലാതെ ഇതുപോലെ കണ്ടിട്ടേയില്ല. ഇവിടെ ശരിക്കും ഈ വരയാടുകളുടെ പ്രജനന കാലത്ത് ഇവിടെ കംപ്ലീറ്റ് ആളുകളെ കയറ്റാതെ അത്രയ്ക്ക് ഇവർക്ക് മാക്സിമം പ്രൈവസി ഒക്കെ കൊടുത്താണ് ഇവിടെ ഫോറസ്റ്റ് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഫോറസ്റ്റിൻ്റെ ജീപ്പ് ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇടമലക്കുഴിക്ക് പോകേണ്ട വണ്ടിയാണിത്. അപ്പോൾ ആടുകളെ കണ്ട് സമാധാനമായി. എന്നാൽ ഇത്രയും ആടുകളെ സ്പോട്ട് ചെയ്യുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വീണ്ടും വണ്ടി കയറി പെട്ടിമുടിക്ക് പോകാം. നമ്മളിപ്പോൾ ആദ്യം എത്തുന്നത് പെട്ടിമുടി എന്ന് പറഞ്ഞ ആ ഒരു ഗ്രാമത്തിലേക്കാണ്. അപ്പോൾ അന്ന് ആ പെട്ടിമുടി ദുരന്തത്തിൽ മരണപ്പെട്ട ആളുകളുടെ ബോഡി കംപ്ലീറ്റ് അടക്കം ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. കണ്ടോ, അവിടെ അവരുടെ പേരും വിവരങ്ങളൊക്കെ എഴുതി വെച്ച ഒരു സ്മാരകം പോലെ എന്തോ ഒരു പണി നടക്കുകയാണെന്നാണ് തോന്നുന്നത്. ഇതിപ്പോ രാജമല എന്ന് പറഞ്ഞൊരു വില്ലേജാണ്. ഇതിപ്പോ തേയിലത്തോട്ടത്തിലെ ആളുകളൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഇവിടെ തേയിലത്തോട്ടമാണല്ലോ നിറച്ച് ഈ ഭാഗത്തൊക്കെ. അപ്പൊ അവിടുത്തെ ജീവനക്കാരാണ് ഇതുപോലുള്ള ഗ്രാമങ്ങളിലൊക്കെ താമസിക്കുന്നത്. ലയങ്ങൾ അല്ലേ, ലയങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതുപോലെയുള്ള മറ്റൊരു കംപ്ലീറ്റ് ലയങ്ങൾ മാത്രം വരുന്ന ഒരു സ്ഥലമാണ് പെട്ടിമുടി. നമ്മളിപ്പോൾ അവിടേക്കാണ് പോകുന്നത്. അതാണ് പൂർണ്ണമായിട്ടും ആ ഒരു ഉരുളുപൊട്ടൽ ഇല്ലാണ്ടായത്. പെട്ടിമുടി ദുരന്തമുണ്ടായ സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന വഴികളിലൂടെയാണ് ഉരുളുപൊട്ടി വന്നത്. ശരിക്കും ഇപ്പം ഉരുളുപൊട്ടൽ നടന്നിട്ട് ഏകദേശം ഒരു വർഷത്തിലധികമായതുകൊണ്ട് ആ ഒരു ഭീകരതയൊന്നും ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഈ ഭാഗത്തായിരുന്നു അവരുടെ ആ ഒരു ലയങ്ങളും വീടുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവിടെ ഇപ്പോഴും നമുക്ക് എന്താ പറയുക, ഉരുളുപൊട്ടലിൽ തകർന്ന വണ്ടികളുടെ അവശിഷ്ടങ്ങളും മറ്റുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ ഉരുളുപൊട്ടലിൽ വന്ന പാറകളും മറ്റുമൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ കാട് പിടിച്ച് തുടങ്ങിയതുകൊണ്ട് നമുക്ക് ആ ഒരു ഭീകരത നമുക്ക് ഇവിടെ ഇപ്പം നിന്ന് കഴിഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷേ അത്രയും ആളുകളുടെ മരണം അല്ലെങ്കിൽ അവരുടെ ജീവൻ കവർന്ന ആ ഒരു 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 നെഗറ്റീവ് ഒരു ഇതുണ്ടല്ലോ, അത് നമുക്കിവിടെ വരുമ്പോൾ കിട്ടും. അതേ അവിടെ രണ്ട് മൂന്ന് വണ്ടികളുടെ അവശിഷ്ടങ്ങളൊക്കെ ആ ഭാഗത്ത് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ ഒരു ശരിക്കും ഒരു വല്ലാത്തൊരു ഫീലാട്ടോ ഇവിടെ നിൽക്കുമ്പോൾ. ശരിക്കും ആ ദുരന്തം ഉണ്ടായ സമയത്തൊക്കെ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഇല്ലേ? ആ എന്ത് വരുന്ന ആ സമയത്തെ ഒരു ഇതൊക്കെ? അന്ന് ദുരന്തമുണ്ടായി, അന്ന് രാവിലെ ഒരു 8 മണിക്ക് ശേഷമാണ് അറിഞ്ഞത്. ഞങ്ങളന്നൊരു ഞാനിവിടെ വരുമ്പോൾ ഒരു ഏകദേശം ഒരു 12 മണിയായി. ആ അതിനുശേഷം അവസാനം ഫൈനൽ ആയിട്ടുള്ള എല്ലാ ബോഡിയും റെക്കവർ ചെയ്യുന്നവരെ ഒരു 10 ദിവസം ഞാനിവിടെ ഉണ്ടായിരുന്നു. ഇത് രാത്രിയിലാണെന്ന് തോന്നുന്നു അല്ലേ അപകടം ഉണ്ടായത്? 10 മണി. ശരിക്കും അപ്പം ഇവിടെ രണ്ടാമത് വീട് വെച്ച് കൊടുക്കാനുള്ള ഒരു ആൾക്കാർ പോലും ഇല്ലായിരുന്നു. പൂർണ്ണമായിട്ടും എത്ര വീടാണ് വെച്ച് കൊടുത്തത്? 9 വീട്. ഇതേ ഉണ്ടായിരുന്നുള്ളൂ ശേഷക്കാരായിട്ട്. 9 വീട്ടുകാർ മാത്രമേ ഉള്ളൂ. ആണല്ലേ. ഇപ്പം വേറെ അത് കഴിഞ്ഞിട്ട് പുതിയതായിട്ട് ആളുകൾ ഇവിടെ വന്ന് താമസിച്ച് തുടങ്ങിയിട്ടുണ്ടോ? മാത്രമാണ് വന്നിരിക്കുന്നത്. അസംകാരാണ് ഇപ്പൊ വന്ന് ഇവിടെ ഇരിക്കുന്നത്. ഈ തൊഴിലാളികളായിട്ടല്ലേ? ആ ആണോ, വേറെ ആരും വന്നിട്ടില്ല? ഇല്ല, നിക്കത്തില്ലായിരിക്കും ഇനി ആരും അല്ലേ? അതെ, അത് മാത്രമല്ല ഇവിടെ വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു എന്താ പറയാ, നമുക്കൊരു നമുക്ക് പറയാ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഒരു ഇത് നമുക്ക് ഫീൽ ചെയ്യും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വരുമ്പോഴത്തേക്കും. അപ്പൊ ഇവിടെ നിന്ന് ഇപ്പൊ എങ്ങനെയാണ് നമ്മൾ പോകുന്നത്? കുറച്ച് ദൂരം കൂടി നമ്മള് നമ്മുടെ വണ്ടി പോകുന്നു. ജീപ്പിന് വേണം. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു സ്ഥലത്ത് നമ്മൾ നമ്മുടെ ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യും. ഇനി നമുക്ക് ഈ വണ്ടിയിൽ പോകാൻ സാധിക്കില്ല. ഇനിയിപ്പോൾ നമുക്ക് ഈ കാണുന്ന വണ്ടിയിൽ വേണം നമുക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട്. ആഹാ, 777 ആണല്ലോ. അടിപൊളി നമ്പർ അല്ലേ. ഷോപ്പ് ഇവിടെ ഒരു കടയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ എന്തെങ്കിലും ഭക്ഷണം വാങ്ങിക്കണം, നമ്മളൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ എന്തെങ്കിലും കിട്ടുമോ, വല്ല ബ്രെഡോ പഴമോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. കടയാണല്ലേ. ഈ പഞ്ചായത്തിലെ ഏക സ്റ്റോറാണല്ലേ ഇത്. ഉള്ളല്ലോ, അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട്. കിഴങ്ങ്, സവാള, പിന്നെ പച്ചക്കറി, പലചരക്ക് സംഭവങ്ങളൊക്കെ എല്ലാം ഉണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കുറച്ച് ഇവിടെ നിന്ന് വാങ്ങിക്കാം. നമുക്ക് ഇപ്പൊ കുറച്ചുകാലം കുറച്ച് ഫ്രൂട്ട്സും പിന്നെ വേറെന്ന് വാങ്ങിക്കുന്നേ. ബ്രെഡ് കെറോസിൻ സ്പോട്ട്, ഇവിടെ മണ്ണെണ്ണ വിൽക്കുന്ന ഒരു കടയാണ്. എനിക്ക് റേഷൻ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണെന്ന് തോന്നി. ഇവിടെ കണ്ടില്ലേ, ഇതിനകത്ത് ചാക്കിനകത്ത് കുറേ സാധനങ്ങൾ, അരിയും പഞ്ചസാരങ്ങൾ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നു. ഇവിടെ നമുക്ക് കുറേ ദൈവങ്ങളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ആ പറഞ്ഞു 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 ഇവിടെ ഉണ്ടാകുന്ന പറഞ്ഞു. ചേട്ടന്റെ പേരെന്താ? ഇത് ചേട്ടന്റെ കടയാണോ? ആണോ? ഓക്കെ.
അപ്പൊ ഇനി നമ്മുടെ യാത്ര ഇടമലക്കുടി എന്ന് പറയുന്ന എഴുതിയിരിക്കുന്ന കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ ഒരു വണ്ടിയിലാണ് എനിക്ക് തോന്നുന്നു. അപ്പൊ ഈ വണ്ടി ശരിക്കും ആരുടെ? അപ്പൊ ഫോറസ്റ്റിന്റെ ആണോ? ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ ഒരു സാധനം ഉണ്ടോ? അത് ശരി, ഓക്കെ. അപ്പൊ സാറ് കയറി, സാറല്ല ചേട്ടൻ കയറി, ചേട്ടൻ വിളിച്ചാൽ എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ നമുക്ക് കേറപ്പാ. അപ്പൊ ഞങ്ങള് കേറി, അത്യാവശ്യം നല്ല ഓഫ് റോഡ് ആണ്. നമ്മൾ ഉറുമ്പിക്കരയൊക്കെ പോയിട്ടില്ല, അതൊന്നും ഒന്നും അല്ലെന്നാ പറയുന്നത്. ഇത് അതിലും ഭയങ്കര സംഭവമാണെന്നൊക്കെയാ പറയുന്നത്. എന്തായാലും നോക്കാം, ഒരു എക്സ്പീരിയൻസ് അല്ലേ. ഇപ്പൊ സമയം 10:30, 10:30 നമ്മള് പുറപ്പെട്ടത്. ഏകദേശം ഒരു 2 മണിക്കൂറോളം സമയം എടുക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്ക് നോക്കാം എത്ര മണിക്ക് എത്തും, എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ആ മലയുടെ മേളിലൊക്കെ കണ്ടില്ലേ, അവിടെ ഇങ്ങനെ ഓട കേറി നിക്കുക, അടിപൊളിയായിട്ട്. എന്റെ അമ്മ വഴിയൊക്കെ ദുർഘടം പിടിച്ച് തുടങ്ങി. ഓഹ്, ചാടി 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 ചാടി, ഒരു രക്ഷയില്ലട്ടാ. എന്റെ അമ്മ എക്സ്ട്രീം എക്സ്ട്രീം, ഒരു മിനിറ്റ് ഒന്ന് ചാടി തല മേലെ പോയി ഇടിച്ചായിരുന്നു. നമ്മളിപ്പോ പോകുന്ന ആകെ 10 കിലോമീറ്റർ ഉള്ളൂ, 2.5 മണിക്കൂർ എടുക്കുള്ളൂ, അധികമുള്ളൊന്നും എടുക്കില്ല. 10 കിലോമീറ്റർ വഴിയില്ല. ഇപ്പൊ കുറച്ച് താരങ്ങളും ഉണ്ട്, പിന്നെ അങ്ങോട്ട് പോകുമ്പോ കുറച്ച് അടിപൊളി. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതേപോലത്തെ നല്ല കോൺക്രീറ്റ് ചെയ്ത റോഡുകളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ചല്ലേ. ഓ, വരുന്ന വഴിക്ക് നമുക്കിത് ഇവിടെയാണ് ഇടമലക്കുടി ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റാർട്ടിങ്. സ്ഥാപിതം 1/11/2010. 106 കിലോമീറ്റർ സ്ക്വയർ ആണ് അതിന്റെ വിസ്തീർണം. ജനസംഖ്യ 2236 ആണ്. 1196 പുരുഷന്മാരും 1040 സ്ത്രീകളും. ഓ, അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അങ്ങോട്ട് ഈ കാണുന്ന ഘോര വനത്തിനുള്ളിലൂടെ ഇടമലക്കുടിയിലേക്ക്. അപ്പോൾ നമ്മുടെ വണ്ടി 4-wheel ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് ഇതുപോലെ കല്ല് പാകിയ കുറച്ച് വഴികളാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് പണി കേട്ടാ. ഇല്ല, ഞങ്ങളിപ്പോൾ അങ്ങോട്ട് ഇറങ്ങുന്നതുകൊണ്ട് പുള്ളി അവിടെ ചതയ്ക്കും. നമ്മൾ തിരിച്ച് മേളിലോട്ട് കയറുമ്പം ഞാനിവിടെ കിടന്ന് ചതയ്ക്കും. ഇവിടെ ഒരു വാട്ടർ ബോഡി ഒഴുകി വരുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഈ വഴിയിലുള്ള ഒരു ചെറിയ പാലമാണ്, തടിയും കൊണ്ടുള്ള ഒരു പാലം. അപ്പോൾ നമ്മുടെ ഈ പാലത്തിൻ്റെ മേളിൽ കൂടെ വേണം വണ്ടി പോകാനായിട്ട്. ഇത് സെറ്റപ്പാട്ടോ എന്തായാലും. ഇതിനകത്തിരുന്ന് യാത്ര ചെയ്യുന്നതിലും നല്ലത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പുറത്തിറങ്ങിയിരുന്ന് നടക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്. വണ്ടി പോകുന്ന സ്പീഡിൽ നമുക്ക് നടന്നു പോവാം. ശരിക്കും നല്ല സുഖം, എക്സസൈസും ആവും. അതെ, ചാട്ട ഒഴിവാക്കാം. ചെളിയുള്ള സ്ഥലമാകുമ്പോൾ ഞാൻ വന്ന് കയറിക്കോളാം. അട്ട നോക്കണം, പിന്നെ ഈ കാല് ഇടയ്ക്ക് വെച്ച് സ്ലിപ്പാകാതെ നോക്കണം. കാല് സ്ലിപ്പായി കഴിഞ്ഞാൽ ഓടി. ശരിക്കും ഇതൊരു ഘോര വന ഫീലാട്ടോ, സമ്മതിക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും വലിയ പ്രശ്നമല്ല. കാരണം അവർ ഇതുപോലെ ട്രാവൽ ചെയ്ത് വരുന്നോ പോകുന്നോ അങ്ങനൊന്നും ഇല്ലല്ലോ. നമ്മൾ വല്ലപ്പോഴും ഇതേപോലെ സാധനം വാങ്ങാനും അവർ ഗ്രാമത്തിലേക്ക് വരാനും ഒക്കെയുള്ള പോക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ വീണ്ടും കയറി, ഇനി കുറച്ച് സമയം സ്പീഡിൽ പോകാമെന്ന് പറഞ്ഞു. നമ്മൾ നോക്കാം എങ്ങനെ ഉണ്ടാവും. ഓ, അടിപൊളി കേട്ടോ. ഇത് ഈ വീഡിയോ കണ്ടിട്ട് ആരും വണ്ടി എടുത്തിട്ട് ഓഫ് റോഡ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരരുത്, ഫോറസ്റ്റുകാർ കടത്തി വിടൂല, പ്രശ്നങ്ങളാവും. അയ്യോ, എന്റെ പൊന്നെ, പാടം മേളിൽ കൂടെ കേട്ടോ വരുന്നേ. അമ്മൂ, സമ്മതിക്കണം, ഇത് രക്ഷില്ലടാ. വരുന്ന വഴിക്ക് ഇവിടെ ഒരു പാലം നേരത്തെ പണിതിട്ടിട്ടുണ്ട്, പക്ഷെ അപ്രോച്ച് റോഡ് ആയിട്ടില്ല. അപ്പൊ അതൊക്കെ ഉടനെ പണിയുമായിരിക്കും. അപ്പൊ ഇവിടെ ഒരു വെള്ളം ക്രോസ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പൊ ഈ കാണുന്ന വഴികളിൽ കൂടെ കേട്ടോ ഈ വണ്ടിയൊക്കെ ഇറങ്ങി വരേണ്ടേ. നോക്ക്, ഇത് ഞങ്ങൾ അതുകൊണ്ട് നൈസായിട്ട് ഇറങ്ങി നടന്ന് നമുക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് പിന്നെ ആ കാണുന്ന കയറ്റം, ഒരു വല്ലാത്തൊരു കയറ്റം, ആ കയറ്റമൊക്കെ കയറി വേണം പോകാനായിട്ട്. ഓ, നല്ല അടിപൊളി വെള്ളം അല്ലേ, നല്ല തെളിഞ്ഞ വെള്ളം. നല്ല തണുപ്പായിരിക്കും അതെ. ഓ, രക്ഷയില്ലാട്ടാ. നമ്മുടെ ജീപ്പ് കഷ്ടപ്പെട്ട് ഇറങ്ങി വരുന്നുണ്ട്. എന്റെ ഷൂസ് നനഞ്ഞു, ഞാൻ നനച്ചതാ. അപ്പൊ നമുക്കിനി തിരിച്ചു കയറാം. ഇവിടെ ഇനി അങ്ങോട്ടൊരു യമണ്ടം കയറ്റമാണ് ആ വഴി കേട്ടോ നമ്മൾ ഇറങ്ങി വന്നത്. ഈ കാണുന്നത് നമ്മുടെ ഇടമലക്കുടിയിലേക്ക് കറണ്ട് കമ്പിയാണ്. ആക്ച്വലി കറണ്ട് കൊണ്ടുപോയിരിക്കുന്നത് എങ്ങനെയാണ് ഇവിടെ, ഇവിടെയൊക്കെ കാട്ടിൽ കൂടെ കറണ്ട് കമ്പി വലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രായോഗികമല്ലല്ലോ. കാരണം എപ്പോഴും നന്നാക്കേണ്ടിയൊക്കെ വരില്ലേ. അപ്പൊ ഇത്തരത്തിലാണ് കറണ്ട് കമ്പി വലിച്ചു കൊണ്ടുപോയിരിക്കുന്നത്. പക്ഷെ എന്റെ പൊന്നേ,
ഇതെനിക്കൊന്ന് ഏതോ ഒരു ചെറിയ ഉരുളുപൊട്ടൽ നടന്നൊരു സ്ഥലമാട്ടോ ഇത്. കണ്ടാ ഇവിടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കിന് അത്ര മാത്രം നോക്കണം. അങ്ങ് ദൂരെ കാണുന്ന സ്ഥലം, ആ കാണുന്ന മല എന്ന് പറയുന്നത് വാൽപ്പാറ എന്ന് പറഞ്ഞ സ്ഥലം. നിങ്ങൾ ഈ ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് ഇടമലക്കൂടി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് കേരള തമിഴ്നാട് ബോർഡറിൻ്റെ ആ ഭാഗത്തൊക്കെ ആയിട്ട് വരും. വാൽപ്പാറ അതുപോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഇടമലക്കൂടി നിന്ന് ആൾക്കാർ നടന്നു പോയി വരും അത്രേ. ഈ ഭാഗത്ത് കുറച്ച് എക്സ്ട്രീം ആയതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഇറങ്ങി നടക്കുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ വണ്ടിക്കകത്തിരുന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, കാരണം ഇത്രയും ചാടിച്ചാടിയേ. ആരും ഇല്ലാതെ വണ്ടി ഇറക്കിക്കൊണ്ട് വരാൻ തന്നെ ഇത്രയും കഷ്ടപ്പാട്. അപ്പം ഞങ്ങളെല്ലാവരും അതിനെ തിരുന്നായിരുന്നെന്ന് ആലോചിക്കും. ഇതുപോലെയുള്ള മോശമായിട്ടുള്ള സ്ട്രെച്ചുകൾ കോൺക്രീറ്റ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ഫോറസ്റ്റിനുള്ളിലായതുകൊണ്ട് എത്ര ഫണ്ട് അനുവദിച്ചാലും ഇതൊക്കെ ടാറ് ചെയ്ത് അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്ത് നന്നാക്കിയെടുക്കാൻ ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിലുള്ള പ്രശ്നങ്ങളും അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. ചേട്ടാ സ്പീഡ് ഭയങ്കരമായ ഞങ്ങൾ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. കാരണം ഇവിടെ കണ്ടില്ലേ, നോക്ക്, നമ്മളിത് കാണുന്നത് പോലെയല്ല, അത്യാവശ്യം നല്ല എക്സ്ട്രീമാണ്. ഇവിടെയൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാലാണ് ഇവിടെയൊക്കെ പണിയാവാൻ പോകുന്നത്. പ്രത്യേകിച്ച് തിരിച്ച് കയറി വരുമ്പോഴത്തേക്കിനും, തിരിച്ച് കയറി വരുമ്പോഴല്ലേ ഇറങ്ങി പോകുമ്പോഴാണെങ്കിലും ബ്രേക്കൊന്നും കിട്ടൂല, കണ്ടില്ലേ. ഇത്തരത്തിൽ ഇങ്ങനെ എടുത്തുകൊണ്ട് പോയാൽ മാത്രമേ പറ്റുള്ളൂ. എന്തായാലും ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇത്, ഇഷ്ടപ്പെട്ട്. നമ്മളേ മുന്നോട്ട് വന്നപ്പോഴത്തേക്കും എന്താ ഇവിടെ ഫ്രണ്ടില് രണ്ട് രണ്ട് ജീപ്പ് അവിടെ എന്തോ പണിയുണ്ട് കേട്ടാ. രണ്ട് ജീപ്പ് ഇവിടെ കിടക്കുന്നു. ഇവരൊക്കെ എനിക്കൊന്ന് സാധനങ്ങളൊക്കെ ആയിട്ട് ഇടമലക്കുടിക്ക് പോകുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. അയ്യോ, ഇതിവിടെ കുടുങ്ങിയാന്ന് തോന്നുന്നു കേട്ടോ. പെട്ടു പെട്ടു, നമ്മളിന്നെന്തു ചെയ്യും, നടന്നു പോകേണ്ടി വരും കേട്ടോ. നിൽക്കാം ഇതേ, ഇതിവര് കുറെ ശ്രമിച്ചൂടെ. കല്ലിട്ടു ഇതേ ഫ്രണ്ടില്, വെയിറ്റ് കെട്ടി തൂക്കി. വണ്ടി കുടുങ്ങിയതാണോ? ദൈവമേ, ആ ഒരു വണ്ടി അവിടെ നിന്ന് കല്ലൊക്കെ ഇട്ട് എടുത്തു മാറ്റിയാൽ മാത്രമേ അതിന്റെ പുറകെ കിടക്കുന്ന രണ്ടും മൂന്നും വണ്ടികൾ പോകാൻ സാധിക്കുള്ളൂ. ഇപ്പോ എം പി സാറേ, എം പി ആന്നുകൊണ്ട് കാര്യമില്ല, വണ്ടി മാറണം. എല്ലാരും കൂടെ തള്ളിയ നമ്മൾ ഇത്രയും പേരുണ്ട് ഇവിടെ, നമുക്ക് നോക്കാം. അങ്ങനെ അവര് കല്ലൊക്കെ ഇട്ടിട്ട് ഒരു ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. വണ്ടിക്കകത്ത് നിറച്ച് ചാക്ക ഫുൾ ഓടാണ്. വരും ഉണ്ടോ? വണ്ടി തന്നെ മാറിയണ്ടോ? സക്സസ് സക്സസ് കണ്ട എത്ര കല്ല അവർ ആ ഒരു വണ്ടി അവിടെ നിന്ന് പോകാൻ വേണ്ടി പുറക്കിയിട്ടത്. പാവം വണ്ടിക്കില്ലേ. ഓക്കേ, ഇതൊക്കെയാണ് ഓഫ് റോഡിങ് കണ്ട. ഇത് മൊത്തം ലോഡും കൊണ്ട് പോകുന്നതല്ലേ വണ്ടിക്ക് പോകാനായിട്ട്. അവിടെ മണ്ണ് വെട്ടിക്കൊടുക്കുന്നു. ഒരു ഗ്രാമത്തിലേക്ക് കുറേ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി എന്തൊക്കെ കഷ്ടപ്പാടുകളാണെന്ന് നോക്കിയേ. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടി ഈ ഒരു ട്രാക്കായി കിടക്കുകയാണ് അതല്ലേ ഇവിടെ. ഓ, ആ ട്രാക്കിനടക്കാത്തോടെ ഇങ്ങനെ വണ്ടി ഇങ്ങനെ തെന്നി 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 വരും. ഈ തെന്നുന്ന സമയത്ത് വണ്ടിക്കാതിരിക്കുമ്പോൾ പേടിയാവും. വണ്ടി ഓടിക്കുന്ന ആൾക്ക് പേടിയുണ്ടാവും, പക്ഷെ എന്നാലും ഇത് പ്രകടിപ്പിക്കില്ല. നമ്മൾ 10:30 കേട്ടോ സ്റ്റാർട്ട് ചെയ്തേ. ഇപ്പൊ 11:30 കഴിഞ്ഞ് 12 കാലമായി, 1.5 മണിക്കൂറായി. ഇനിയും ഏകദേശം 1 മണിക്കൂറോളം യാത്രയുണ്ട്. ഞങ്ങളുടെ ജീപ്പ്, ഒരു ജീപ്പിനെ ഇപ്പൊ ഞങ്ങൾ ഓവർടേക്ക് ചെയ്തു. ഇനിയിപ്പോ മുമ്പിൽ 2 ജീപ്പും കൂടെ ഉണ്ട്. മരമൊക്കെ വീണ് നടക്കുന്നതാണ്ടാ, വലിയ വലിയ മരങ്ങളാട്ടോ എല്ലാം. അടിപൊളി, നമ്മുടെ വണ്ടിയുടെ ടയർ പഞ്ചറായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എവിടെ പുള്ള് പോയി? അടിപൊളി, കൊള്ളാം. പ്രതിസന്ധികളിൽ നമ്മൾ തളരില്ല, നമ്മൾ പുതിയ ടയർ എടുത്തിടാൻ പോവുകയാണ്. ഇത് ഇത്രയും ഇളകിപ്പോയി ഉണ്ടോ? നമ്മളിത് ശരിക്കും ഓടിക്കുമ്പോൾ അറിയത്തില്ല ചില സമയത്ത്. ഈ മൊത്തം വണ്ടി മൊത്തം ഇങ്ങനെ ഇളകി ഇളകിയല്ലേ പോകുന്നത്. നമുക്ക് ടയർ മാറാം. ഓറഞ്ച് കഴിക്കാം, വിശക്കുന്നുണ്ട്. നമ്മളൊരു ജീപ്പിനെ ഓവർടേക്ക് ചെയ്തില്ലേ, ആ ജീപ്പുകാരാണ് കണ്ടത് ടയർ പഞ്ചറായി. അവരുള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ടയർ മാറാൻ പറ്റി ഇപ്പം പെട്ടെന്ന്. ഈ കാണുന്ന ആണിയാണ് നമ്മളുടെ ടയറിനെ പഞ്ചറാക്കിയത്. 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ടയർ മാറിയിട്ടു. അതാണ് ഈ ഫോറസ്റ്റ് ശരിക്കും ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് മരങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് ഇങ്ങനെ ഇഷ്ടപ്പെട്ടു. നല്ല നീളമുള്ള മരങ്ങളല്ല. എന്നാലും ഞങ്ങൾ ഇവിടെ നിന്ന് കൂട്ടിറൂട്ടിലെ പോലെ. ആ അതെ അതെ, നമ്മളെന്തായാലും ഇവിടെ നിന്ന് ഓറഞ്ചൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ നമുക്ക് പോവാം. എവിടെന്നോ കിട്ടിയ റേഞ്ച് വെച്ചിട്ട് ഫോണിൽ സംസാരിക്കുന്ന എം പി. അപ്പോൾ താങ്ക് യു. 5 മിനിറ്റ് കൊണ്ട് ടയർ മാറി തന്ന ചേട്ടന്മാർ ഈ ഒരു സാധനം എടുത്തിട്ടു. ഇല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെളി എൻ്റെ കയ്യിലാവും. ഒരിക്കലും എന്തെന്നില്ലാത്തൊരു ടേസ്റ്റ് ഇന്നത്തെ ബ്രെഡ് ബണ്ണിനും ബിസ്ക്കറ്റിനും. നമ്മള് വീടുകളൊക്കെ കണ്ടു തുടങ്ങി ഇത്രയും ദൂരം വന്നതിന് ശേഷം, അതായത് 12:30 ഒരു മണിയായി. 2 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷമാണ് നമ്മള് കാട്ടിനുള്ളിൽ ഇവിടെ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുന്നതും ഇവിടെ വീട് കണ്ടതും.
അങ്ങനെ നമ്മൾ ആ ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓ, ഇത് ശരിക്കും ഭയങ്കരമായി കേട്ടോ. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതുപോലൊരു ഗ്രാമം ഈ ഒരു കാടിന്റെ ഉള്ളിൽ ഉണ്ടാകും എന്നുള്ളത്. വാ, അംഗനവാടി അംഗനവാടി ഷേ, എന്തൊക്കെയാണ് ശരിക്കും കേരളത്തിൽ ഇതുപോലത്തെ ഒരു സ്ഥലമോ? ലീഗൽ എയ്ഡ് ക്ലിനിക്, ഇവിടെയൊക്കെ വീടുകളൊക്കെ പണിയുന്നുണ്ട്. ഉണ്ടോ പട്ടികളൊക്കെ ഉണ്ടല്ലോ. ആഹാല്ലോ, ഹായ്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ നമ്മുടെ പഞ്ചായത്ത് ഭവനം. ഇത് കാണിയ, ഇത് നമ്മുടെ പഞ്ചായത്ത് ഭവനം. കാണിയുണ്ട്, അങ്ങോട്ട് വരില്ലേ? ഇവിടെ ഇവിടെ വരെ എല്ലാവരും നമസ്കാരം. നമസ്കാരം നമസ്കാരം. ഇവിടെ വീടുകളൊക്കെ കണ്ടോ? ശോ, വാടാ ഇന്നാ പാ, ഇവിടെ വാടാ വാടാ, ഇന്നാ പിടിച്ചോ. അധികം ഒന്നുമില്ല, ഉറനേ ഉള്ളു. എന്നാ പിടിക്കേ. എന്താ പേരെന്താ നിന്റെ? വിഷ്ണു. വിഷ്ണുവാ? വിഷ്ണു ഏത് ഏത് ക്ലാസ്സിലാ പഠിക്കണേ? ഏത് ക്ലാസ്സിലാ? നാലാം ക്ലാസ്സിലാ. ഓക്കെ, ബൈ ബൈ, ടാറ്റ പറ. മുതവാൻ വിഭാഗത്തിൽപ്പെട്ട ആദിവാസികളാണ് നമ്മുടെ ഈ ഒരു ഭാഗത്തുള്ളത്. ഇവിടെ പല പല ഊരുകളായിട്ടാണ് ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, അതൊരു രണ്ടൂരാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും നമ്മൾ കാട്ടിൽ കൂടെ മറ്റൊരു ഊരിലേക്ക് പോകണം. അങ്ങനെ എത്ര ഊരുകളുണ്ട് ചേട്ടാ ഇവിടെ? 28 ഊര്. എത്ര വാർഡുകളുണ്ട്? 13 വാർഡുകൾ അടങ്ങിയതാണ് ഈ ഒരു ഇടമലക്കുടി എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്ത്. കൃഷിയാണ് ഇവരുടെ പ്രധാന പരിപാടി കേട്ടോ. പലതരത്തിലുള്ള കൃഷി നമുക്ക് ഇനിയിപ്പോ അങ്ങോട്ട് പല സ്ഥലത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മുന്നോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ വീണ്ടും കുടുങ്ങിയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഈ വണ്ടി നമ്മളിതിന് ആക്ച്വലി ഓവർടേക്ക് ചെയ്ത് പോയാൽ മതിയായിരുന്നു, പക്ഷേ ഇതിന് നമുക്ക് ഓവർടേക്കാൻ പറ്റിയില്ല. അത്യാവശ്യം നല്ല സ്റ്റീപ്പാട്ടോ ഈ സ്ഥലങ്ങളൊക്കെ. ഇത്രേ ലഗേജുമായിട്ട് പോകുന്ന ഈ വണ്ടി ഇതിനിപ്പോ ഇവിടെ ഇറങ്ങി ഇറങ്ങി പോണം. പാടാല്ലേ, ഈ വണ്ടി ശരിക്കും രാവിലെ 7 മണിക്ക് പെട്ടിമണി എന്ന് ഉറപ്പെട്ടെന്നാ പറഞ്ഞത്. ഇപ്പൊ ഇവിടെ എത്തിയതേ ഉള്ളൂ. എത്ര മണിയായി? 1 മണി. നമ്മള് 10:15 പെട്ടിമണി എന്ന് പുറപ്പെട്ടത്. വഴിയുണ്ടാക്കിയാണ് ഈ സാധനം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന സ്ഥലത്തൂടാണ് ഈ വണ്ടി ഇപ്പൊ ഇറങ്ങി വന്നത്. നമ്മൾ ക്യാമറയിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ അത് ഭയങ്കര ഭീകരം ഒന്നും തോന്നുന്നില്ല, പക്ഷെ റിയൽ ലൈഫിൽ വണ്ടി എടുത്തോണ്ട് വരുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. കല്ലൊക്കെ പുഷ്പം പോലെ ചേട്ടനടുത്ത് അറിയുന്നത്. നമ്മളിപ്പോ വന്നിരിക്കുന്നത് കേരളത്തിലെ ഏക കോവിഡ് രഹിത ഗ്രാമപഞ്ചായത്തിലേക്കാണ്. ഇവിടെ ആർക്കും കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ല ഇവിടെ. കാരണം ഇവർ പുറത്തോട്ടും പോകുന്നില്ല, ഇവിടേക്ക് ആൾക്കാരും വരുന്നില്ല. ഞങ്ങൾ പോലും ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് കോവിഡ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ്. അതുകൊണ്ട് കാരണം നമ്മളായിട്ട് ഇവിടെ ആർക്കും കൊണ്ട് കോവിഡ് കൊടുക്കാൻ പാടില്ലല്ലോ. കേരളത്തിൽ നിലവിൽ കുട്ടികൾ സ്കൂളിൽ പോയി പഠിക്കുന്ന ഏക സ്കൂളും ഇവിടെയാണ്. ആ സ്കൂളിലേക്ക് പോകാനായിട്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഒരു വാട്ടർ ക്രോസിംഗ് ഉണ്ടായിരുന്നു, ഇതിപ്പോൾ പോയി പോയി ഇതിനൊരു അന്ത്യമില്ലാത്ത രീതിയിൽ ഇങ്ങനെ എങ്ങോട്ടൊക്കെയോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടില സ്ഥല കേട്ടോ. എന്തായാലും ഇവിടെ വണ്ടി പറഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി ട്രാക്കൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചു കയറലോ ഇറങ്ങലൊക്കെ പണിയായിരിക്കും. അപ്പൊ നമ്മള് മറ്റൊരു കുടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ജീപ്പൊക്കെ ഉണ്ട് കേട്ടോ ഈ വീട്ടില്. ഈ സ്ഥലത്തൊക്കെ ജീപ്പൊക്കെ ഉള്ളവൻ രാജാവായിരിക്കും. ആ, ഈ ചേട്ടൻ 2 ജീപ്പുണ്ടല്ലോ ഈ സ്ഥലത്ത്. അയ്യോ. അപ്പൊ നമ്മള് ഇവിടെ വന്നിറങ്ങി, അപ്പൊ ഇനി നമുക്ക് താഴെ കുറച്ച് നടന്നു പോകണം. താഴെ കുറച്ച് നടന്നു പോകുമ്പോഴാണ് സ്കൂള്. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലെ കാടിനുള്ളിലുള്ള ഒരു ട്രൈബൽ കോളനിയിലേക്ക് വരുന്നത്. അത് എന്താ പറയാ, ഇത്തരത്തിലായതിൽ വളരെയധികം സന്തോഷമുണ്ട്. വ്യത്യസ്തമായ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാമല്ലോ. ഞാൻ നടന്നിറങ്ങി നിങ്ങൾ താഴെ സ്കൂളിനെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. പട്ടികവർഗ വികസന വകുപ്പ് ഹോസ്റ്റൽ. ഇത് മറ്റേ ഇതാ റേഷൻ കടയല്ലേ? ആണോ ഇതാ സ്കൂള്? യെസ്, കൊള്ളാലോ. ഇതാണ് ഇവിടുത്തെ സ്കൂള്, എൻ്റെ വിദ്യാലയം നന്മ വിദ്യാലയം. യെസ്, ഗവൺമെന്റ് ട്രൈബൽ എൽ പി സ്കൂൾ ഇടമലക്കുടി. തീർച്ചയായിട്ടും നമ്മളെ വീഡിയോ കാണാറുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ എങ്ങനെ വീഡിയോ കാണും? ഇവിടെ നല്ല നാട്ടിലാണ്, നമ്മൾ ഫുൾ ടൈം ഇവിടെ കാട്ടിലല്ലോ. പേരെന്താ? സുധീഷ്. നാട്ടിലെവിടെ? കോഴിക്കോട് മേപ്പയൂർ. ഇവിടെ എത്ര വർഷമായി? ഇവിടെ 8-ാമത്തെ വർഷമാണ്. 8 വർഷമായിട്ട് ഇവിടെ. 14 ഇവിടെ വന്നാണ്. ആണോ? പോകാൻ തോന്നിയിട്ടില്ല. പിന്നെ പോകാൻ തോന്നി, ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ കുടിച്ചു പറഞ്ഞു. ഇവിടെ റേഞ്ച് ഒന്നും ഇല്ലല്ലോ. റേഞ്ച് ഒന്നും വേണ്ട സാർ. അപ്പൊ വീട്ടിലേക്ക് ഫോൺ വിളിക്കണേ? എന്തെയും ഇവിടെ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാല് തമിഴ്നാട് റേഞ്ച് കിട്ടുന്ന സ്ഥലം. ആണോ?
ആണോ? അത് ശരി, കൊള്ളാലോ. ഇവിടെ ഇപ്പൊ എത്ര കുട്ടികളുണ്ട്? ഇവിടെ ഇപ്പൊ 135 കുട്ടികളായി. ആണോ? ഏത് ക്ലാസ് വരെ ഉണ്ട്? ഈ വർഷം 1 മുതൽ 4 ക്ലാസ് വരെ നമുക്ക് അംഗീകാരമുള്ളൂ. എൽ പി സ്കൂളാണ്. 5, 6, 7 ക്ലാസ്സുകളിൽ ബ്രിഡ്ജ് കോഴ്സ് നടത്തുന്നുണ്ട്. അതായത് കുടിയിൽ സ്കൂൾ പോകാത്ത പിള്ളേർ നമ്മള് ബ്രിഡ്ജ് കോഴ്സ് ആയിട്ട് ചേർത്തു. ആണല്ലേ. അപ്പൊ എത്ര അധ്യാപകരുണ്ട്? 1 മുതൽ 4 വരെ ക്ലാസ്സിൽ. ഇവർക്ക് ഇവിടുത്തെ അധ്യാപകരാ? കോഴിക്കോട്. ആണല്ലേ. ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ ചെയ്തോണ്ടിരുന്നത്. ശരി, ഓക്കെ. അപ്പൊ കേരളത്തിൽ നിലവിൽ ഇപ്പം സ്കൂളില് കുട്ടികൾ വന്ന് പഠിക്കുന്ന ഏക സ്കൂൾ ഇതേ ഉള്ളു അല്ലേ? വേറെ ആരൊക്കെയാണ് ഇവിടുത്തെ അധ്യാപകര്? എന്താ പേര്? അർജുൻ. അർജുൻ, ശരി. എന്താ പേര്? ശരി. ഈ ഇടവൻകുടിയിലെ ഡോക്ടർ വിഭാഗത്തിനുള്ള അധ്യാപകനാണ്. 18 അദ്ദേഹം എടുക്കുന്നത്. ആണോ? ബാലകൃഷ്ണൻ കതിരൂര്. താങ്കളുടെ? ഇവർ രണ്ടുപേരാണ് ഇതിന്റെ കംപ്ലീറ്റ് ചിത്ര. താങ്കളും ഉണ്ടോ? ഓക്കെ. അപ്പൊ ഇവര് മൂന്നുപേരും കൂടെ ആണ് ഇതിന്റെ കംപ്ലീറ്റ് പണികള്, ചിത്രപ്പണികള്, പരിപാടികളൊക്കെ ചെയ്തത്. നിങ്ങൾ ഇവിടുത്തെ കുട്ടികൾക്ക് ക്ലാസ് കൊടുത്ത് കൊടുത്തു അല്ലേ? ക്ലാസ് കൊടുത്തു. അന്ന് കുട്ടികൾക്ക് ഒരു ചിത്രരചന ക്ലാസ്. ഇവിടുത്തെ കുട്ടികൾ സ്കൗട്ടിങ്ങിലൊക്കെ ഉണ്ട്. കബ്ബ് കുട്ടികൾക്കുള്ള ഒരു കബ്ബിന്റെ ചെറിയൊരു, ആണല്ലേ, അങ്ങനെയുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ. കൊള്ളാം, കൊള്ളാം. എന്തായാലും നന്നായിട്ടുണ്ട്. വിമാനവും പിന്നെ അതേപോലെ തന്നെ ട്രെയിനും കപ്പലും. എന്താ ഒരു തീം? എന്തായത്? എന്താണെന്നറിയോ? ഇത് കാടിന്റെ മക്കൾ നിൽക്കുന്ന സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ കുട്ടികൾക്ക് പിന്നെ ഇലകളും പൂക്കളും മൃഗങ്ങളും ഒക്കെ അവർക്ക് സുപരിതാ, അവരുടെ ആൾക്കാരാണ്. പക്ഷെ അവർക്ക് വേണ്ട കാഴ്ചകൾ വേർത്തതാണ്. അപ്പൊ നഗര കാഴ്ചകൾ അവരെ വല്ലാതെ ഇഷ്ടപ്പെടും. മനസ്സിലായി. എനിക്ക് തോന്നുന്നു എന്റെ അവിടുത്തെ അധ്യാപകർ പറഞ്ഞ ഒരു രീതിയില് അവർക്ക് സമുദ്രം വളരെ ആരാധനാമൂർത്തിയാണ്. എനിക്ക് കണ്ടിട്ടില്ലാത്ത ആൾക്കാർ വരെ ഉണ്ടാവും. ഇവിടുത്തെ കുട്ടികൾ കടലയാണ് കഴിഞ്ഞ വർഷം പോയിട്ടേ. അപ്പൊ അവിടുന്ന് അവര് കടലിനെ തൊഴുകയത്. അപ്പൊ അത്തരത്തില്. അപ്പൊ അതുകൊണ്ട് നമ്മള് ഇങ്ങനെ ഒരു കടൽ കാഴ്ചയൊക്കെ. അപ്പൊ നമുക്ക് ഉദ്ഘാടനത്തിന്റെ സമയം നമുക്ക് അകത്തോട്ടൊന്ന് പോകാം. എന്തായാലും കൊള്ളാം, നന്നായിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. ഇവിടെ സ്കൂളിലെ ചൈൽഡ് ആർട്ട് ഗാലറി ആയിട്ടാണ് ഈ ക്ലാസ് റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മളെല്ലാം മനസ്സിലാക്കുന്നത് പോലെ പരിമിതമായ ഈ സൗകര്യം നല്ല നിലയിൽ, ആകർഷണീയമായ നിലയിൽ നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മെച്ചപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള പെയിൻറ്റിംഗ് എല്ലാം നമ്മൾ കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ ഇത് ആർട്ട് ഗാലറിയാണ്. ഇവിടുത്തെ കുട്ടികൾ വരച്ച ചിത്രങ്ങൾ അതിവിടെ പ്രദർശിപ്പിക്കുകയാണ്. പ്രത്യേകമായ ഒരു പ്രദേശത്ത് ഈ സ്കൂൾ ക്ലാസ്സിൻ്റെ പ്രത്യേകമായ പ്രദേശത്ത് പ്രദർശിപ്പിക്കുക, അതിൻ്റെ ഉദ്ഘാടനമാണ്. നമ്മളിപ്പോൾ ഈ ക്ലാസ് റൂമിൽ ടെലിവിഷൻ ക്രമീകരിച്ചിരിക്കുന്നു. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഓൺലൈൻ വിദ്യാഭ്യാസം നടത്തണമെങ്കിൽ നമുക്ക് ടെലിവിഷൻ സൗകര്യം വേണം. അത് സജ്ജീകരിച്ചിരിക്കുന്നത് ഈ മുറിയിലാണ്. അപ്പോൾ അതിൻ്റെ ടെലിവിഷൻ സജ്ജീകരണം ഇവിടെ ഇന്ന് തുറക്കം കുറിക്കുകയാണ്. അപ്പൊ ഇത് കൈ അല്ലാതെ എന്തെങ്കിലും വേറെന്തെങ്കിലും സാധനവും? പെന്നുണ്ടല്ലേ? പെന്നും ഉണ്ട്. ഓക്കെ ഓക്കെ, വേറെ. കുറെ നാളുകൾക്ക് ശേഷം ഇതാ സ്കൂൾ മുറിയിൽ സ്കൂൾ കുട്ടികളോടൊപ്പം ടേബിളിൽ നമ്മൾ ഇരിക്കുകയാണ്. ഒരു പഴയൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ്. കേവലം ഒരു വിദ്യാർത്ഥി മാത്രമായിരുന്ന ഈ എടമലപ്പുടി സ്കൂളിനെ 7 വർഷക്കാലം അവര് ഈ സ്കൂളിൽ വന്നു നിന്ന് ഓരോ കുടികളിൽ കയറി ഇറങ്ങി രക്ഷകർത്താക്കളെ നേരിൽ കണ്ട് സ്കൂളിലേക്ക് കുട്ടികളെ അയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമകരമായിട്ടുള്ള ഒരു പരിശ്രമമായിരുന്നു അവരുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ളത്. 135 കുട്ടികളാണ് ഈ രണ്ട് കാണുന്ന ക്ലാസ് മുറികളിലിരുന്ന് പഠിക്കുന്നത്. ഒരു ക്ലാസ് മുറിയിൽ തന്നെ 2-3 ക്ലാസ്സുകൾ നടത്തുന്നു. ഇത്രയ്ക്ക് ബുദ്ധിമുട്ടിലാണ് ഈ ഒരു സ്ഥലം. 2000-ലധികം ജനങ്ങൾ താമസിക്കുന്ന ഈ ഒരു പഞ്ചായത്തിലെ ഏക സ്കൂളാണിത്. 5-ാം ക്ലാസ് വരെയുള്ളൂ. ബാക്കി അത് കഴിഞ്ഞ് കുട്ടികൾക്ക് പഠിക്കണമെങ്കിൽ 3-ാർ പോകണം. ഇവിടെ നിന്ന് 3-ാർ പോകണമെങ്കിൽ ഒരു 4-5 മണിക്കൂർ യാത്ര ചെയ്യണം. അത്രയധികം ബുദ്ധിമുട്ടുണ്ട്. അത്രയധികം ബുദ്ധിമുട്ടുകളുള്ള ഇവിടെ കൂടുതൽ കെട്ടിടങ്ങളും മറ്റുമൊക്കെ ആവശ്യമുണ്ട്. എം പി വിചാരിച്ചാൽ മാത്രമേ നടക്കൂല. ഫോറസ്റ്റുകാരും MP, MLA, പഞ്ചായത്ത് എല്ലാ ആൾക്കാരും കൂടെ ചേർന്ന് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഇവിടെ കുട്ടികൾക്ക് അവർക്ക് ഒരു വിദ്യാഭ്യാസ നിലവാരം നൽകാൻ സാധിക്കുകയുള്ളൂ. നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസ നിലവാരം നൽകാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ധാരാളം അധ്യാപകർ വന്ന്
വർഷങ്ങളായിട്ട് ഇവിടെ നിന്ന് കുട്ടികളെ നിർബന്ധമായിട്ട് കൊണ്ടുവന്ന് പഠിപ്പിച്ച് തുടങ്ങി ആ ഒരു ശീലത്തിലേക്ക് അവരെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് തുടർ പഠനം നടത്തണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ വിചാരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇവിടുത്തെ ചടങ്ങുകളൊക്കെ അവസാനിച്ചു, ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കണം കേട്ടോ. വിശക്കുന്നുണ്ട്, ഇവിടെ എന്തോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നോക്കാം, ഇവിടെ സ്കൗട്ട്സ് ഉണ്ടോ സാറേ? ഉണ്ടല്ലേ, ഞാനൊരു രാഷ്ട്രപതി സ്കൗട്ടാട്ടോ. യെസ്, യെസ്, ആണല്ലേ. ആണല്ലേ, കബ്ബാണല്ലേ. ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ, വെരി ഗുഡ്. 22 കുട്ടികൾ കബ്ബിനുണ്ട്. ഉണ്ടല്ലേ, വെരി ഗുഡ്. ഇത് നിങ്ങളുടെ ഓഫീസ് റൂം. ഓക്കെ, ഇതിനപ്പുറത്താണ് നിങ്ങൾ കിടക്കുന്നേ ആണോ? വീഡിയോ കാണിക്കണ്ടായിരുന്നു. അത് കുഴപ്പമില്ല, എന്തായാലും കാണണ്ടേ ഇവിടെ എങ്ങനെയാണ് നിങ്ങൾ കിടക്കുന്നതെന്ന്. നിങ്ങൾ എല്ലാ അധ്യാപകരും ഇവിടെ കിടക്കുന്നേ? അത് ബാത്റൂമാ? വളരെ ശരി. അപ്പൊ നിങ്ങൾക്ക് വേറെ താമസ സൗകര്യങ്ങളൊന്നുമില്ല ഇവിടെയാണല്ലോ. 2014 ഇവിടെ ആകെ ഉണ്ടായിരുന്നത് ഈ ഒരു കുട്ടി മാത്രമാണ്. ഇപ്പൊ 2017 ഇത്രയല്ല, 135 കുട്ടികളുണ്ട്. അതൊക്കെ തന്നെ ഇവരെ പോലുള്ള ആൾക്കാരുടെ മിടുക്ക് കാരണം. ചേച്ചിയുടെ പേരെന്താ? ഈശ്വരി. ഈ ചേച്ചിയാണ് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്. അപ്പൊ ഇവിടെയാണ് നമ്മള് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. ഇവിടെ തന്നെയാണ് തോന്നുന്നു പാചകം അല്ലേ? ഇത് ക്ലാസ് റൂമോ? ഇത് ക്ലാസ് റൂം ആണ്. ആണോ? ഇത് കേരളത്തിലെ ഏറ്റവും ഹൈടെക് ക്ലാസ് റൂം ആണ് നമ്മുടെ പല ആൾക്കാരും പറയുന്നത്. ഓ, ഇവിടെ തന്നെ ക്ലാസ് നടക്കുന്നു. ഇവിടെ തന്നെ ഈ കാണുന്ന പാത്രങ്ങളും ഈ കാണുന്ന ഗ്യാസ് സ്റ്റവും അതുപോലെ തന്നെ എല്ലാ സംവിധാനങ്ങളും ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ ക്ലാസ് നടക്കുമ്പോൾ ഈ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കുള്ള പാചകം തയ്യാറാക്കി അവർക്കുള്ള ഭക്ഷണം തയ്യാറാക്കുന്ന സ്ഥലമാണത്. അപ്പൊ ഈ ഭക്ഷണമൊക്കെ തയ്യാറാക്കുന്ന ആരാ ഇവിടെ? ഈ സാറുമാര് തന്നെയാണ്. കുക്ക് ഉണ്ടായിരുന്നു, ഇപ്പൊ ഈ വർഷം കുക്ക് വന്നിട്ടില്ല, നിയമിച്ചില്ലല്ലോ. ആണല്ലേ, കോവിഡ് കാലമായതുകൊണ്ട് കുക്ക് വന്നിട്ടില്ല. അപ്പൊ ഞങ്ങൾ തന്നെ ചെയ്യും. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, ഞങ്ങൾ ചെയ്യും. ഓ, അത് ശരി. ഓക്കെ, എന്തായാലും നമുക്ക് ഭക്ഷണം കഴിക്കാം. വിശന്നിരിക്കുന്ന സച്ചിൻ കറി പോലും ഇല്ലാതെ ചോറെടുത്ത് കഴിച്ചോണ്ടിരിക്കുകയാണ്. സ്കൂളിലെ സാറന്മാരാണ് നമുക്ക് ഭക്ഷണം വിളമ്പി തരുന്നത്. താങ്ക് യു ചേട്ടാ. ഇത് ചിക്കൻ കറിയാണല്ലേ? കാട്ടുകോഴിയാണോ? അല്ലല്ലോ, അങ്ങനെ കാട്ടിൽ വന്ന് നമ്മൾ ചിക്കൻ കറി കൂട്ടി ഇതാ ഓടും. എന്തായാലും ഇനിയിപ്പം മീഡിയം പിടിച്ചോണ്ടിരിക്കാൻ എനിക്ക് സമയം കാണാൻ വിശന്നിരിക്കുന്നു. കഴിക്കട്ടെ. നല്ല അടിപൊളി ഫുഡായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ മേളിലേക്ക് വന്നപ്പോഴത്തേക്കിനും നേരത്തെ നമ്മൾ വരുന്ന വഴിക്ക് കണ്ട ആ ലഗേജായിട്ട് വന്ന ആ ഒരു വണ്ടി കംപ്ലീറ്റ് ഇവിടെ അരിച്ചാക്കി എല്ലാം ഇറക്കി വെച്ച് എല്ലാം വെച്ച് കഴിഞ്ഞില്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പം ഇവിടെ മുമ്പിൽ ഒരു നല്ലൊരു പാലം ഉണ്ടെന്ന് പറയുന്നത്. എന്ത് പാലം അത്? പ്ലാവിൻ ചോട്ടിൽ ബി എസ് എൻ എൽ റേഞ്ച് കിട്ടുന്നതാണ്. എനിക്ക് ഞാൻ കാണുന്ന പാലത്തിലോട്ട് ഇതേ വഴിക്ക് ഇങ്ങനെ ഇറങ്ങി പോണം കേട്ടോ. നല്ല രസം. ഇതുകൊണ്ട് ഈ കരയിന്ന് വേറെ കുടിയിലേക്ക് പോകുന്ന വഴിയാട്ടോ ഇത്. ഉണ്ടോ, നല്ല സ്ട്രോങ് പാലമാണ്. അടിപൊളി, കൊള്ളാം. യെസ്. അപ്പൊ ഇനി നമുക്ക് അധികം നേരം ഇവിടെ ചെലവഴിക്കാൻ പറ്റില്ല, കാരണം ഓൾറെഡി ഇപ്പൊ തന്നെ 3 മണിയായി. നമ്മൾ ഇനി ലേറ്റ് ആയി കഴിഞ്ഞാൽ മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇന്നത്തെ പോക്ക് മുടങ്ങാൻ നമുക്ക് തിരിച്ചു പോകാൻ സാധിക്കില്ല. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മടങ്ങണം. സുധീഷ് ഷിംലാൽ, ഈ രണ്ട് സാറന്മാര് കഴിഞ്ഞ എത്ര വർഷം? 7 വർഷം. 8 വർഷമായിട്ട് ഇവിടെ വന്നിട്ട് ഇവരുടെയൊക്കെ എന്താ പറയാ അധ്വാനം കൊണ്ടാണ് ഒരു കുട്ടിയുള്ള ഈ ഒരു സ്കൂളില് ഇപ്പൊ 135 കുട്ടികൾ വന്ന് പഠിക്കുന്നത്. ഇന്നവര് ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് അവരുടെ നാടുകളിലേക്ക് പോവാണ്. ശരിക്കും നിങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു കുടുംബം പോലെ ആയി കാണും എല്ലാവരും അല്ലേ? ഈ റേഞ്ചും ഇല്ലാതെ ഇപ്പൊ കറണ്ട് പോലും ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? 2017 വന്നേ. 3 വർഷമായിട്ട് 4 വർഷമായിട്ടേ ഉള്ളൂ കറണ്ട് പോലും വന്നിട്ട്. കറണ്ട് പോലും ഇല്ലാതിരുന്ന കാലത്ത് ഇവിടത്തെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് വന്ന രണ്ട് അധ്യാപകരാണ്. അപ്പൊ ഇവരുടെ ആ ഒരു സേവനം എത്ര പ്രശംസിച്ചാലും നമുക്ക് മതിയാവില്ല എന്നുള്ളത് പറഞ്ഞു കേട്ടോ. അപ്പൊ എല്ലാവിധ ആശംസകളും ഇനി തുടർന്ന് അങ്ങോട്ടുള്ള വർഷങ്ങളിൽ നിങ്ങളുടെ കരിയറിൽ. ഓക്കെ, സന്തോഷം. ആരാ ബിരിയാണി ചിക്കൻ കറി ഉണ്ടാക്കിയെന്ന്? നല്ല ഭക്ഷണം. അപ്പൊ പോയിക്കോട്ടെ. ശരി, അപ്പൊ ബൈ. അപ്പൊ എന്തായാലും ഡീൻ ചേട്ടോ ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടാ, ഒന്നും പറയാനില്ല. ശരിക്കും ഇവിടെ ഒക്കെ ജീവിക്കുന്ന ആൾക്കാരെ സമ്മതിക്കണം. നമുക്കിവിടെ ആവശ്യമായിട്ടുള്ള അതൊക്കെ നിങ്ങൾ ശരിക്കും ചെയ്തു കൊടുക്കണം. അത് ഈ രാഷ്ട്രീയം ഒന്നും നോക്കാതെ എല്ലാരും കൂടെ ചേർന്ന് ചെയ്തു കൊടുക്കണം, എന്നാലേ നടപടിയാവുള്ളൂ അല്ലേ? അപ്പൊ നമ്മളിനി ഈ വണ്ടി തന്നെ നമ്മൾ തിരിച്ച് മൂന്നാർക്ക് പോകണം. ഇപ്പൊ സമയം 3 മണിയായി. എത്ര മണിക്ക് എത്തും അറിയില്ല. അവിടെ എത്തിയിട്ട് ഇനി വീഡിയോ വേണ്ടി, ഇനി അങ്ങോട്ട് വീഡിയോ എടുക്കുന്നില്ല, മതിയായി. ശരി, അപ്പോ
ഓക്കെ ബൈ. ഞങ്ങൾ വരുന്ന വഴിക്ക് ഇവിടെ ഒരു കാട്ടുപോത്ത് നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾ ആക്ച്വലി അതിന്റെ മുമ്പിൽ കൂടെ ആണ് ഇങ്ങോട്ട് പാസ് ചെയ്തത്. പക്ഷെ ഞങ്ങൾ പാസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കണ്ടത്, കണ്ടോ, ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ ജീപ്പ് ഒരു സ്ഥലത്ത് കുടുങ്ങി, എംബി അടക്കം എല്ലാരും ഇറങ്ങി വണ്ടി തള്ളേണ്ട അവസ്ഥയായി. നമുക്ക് കല്ലൊക്കെ ഇട്ട് പൊക്കിയെടുത്താലേ പറ്റുള്ളൂ, കാരണം ഇവിടെ ഭയങ്കര ഡേഞ്ചറൊരു സ്ഥലമാണ്. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വരുമ്പോഴത്തേക്കും ഇതുപോലെയുള്ള പ്രശ്നങ്ങളാണ് കേട്ടോ. അപ്പൊ വണ്ടി റിവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ താഴോട്ടിരിക്കും. ഫോർ വീലുള്ള വണ്ടിയായതുകൊണ്ടേ പിന്നെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പിടിച്ചിങ്ങനെ കയറിക്കും. രാജസ്ഥാൻ മരുഭൂമിയിൽ പ്രയോഗിച്ച പരിപാടികളാണ്. അങ്ങനെ എല്ലാരും കൂടെ അതിന്റെ ഫ്രണ്ടിൽ കയറി നിന്ന് നമ്മൾ ഇതാ വണ്ടി മുന്നോട്ട് എടുക്കാൻ പോവുകയാണ്. ഓ കറക്കമാ കറക്കമാ. നിങ്ങൾക്കത് എങ്ങനെയാണ് അവരെടുക്കുന്നത് നമുക്ക് നോക്കാം. ഞങ്ങൾ ബാക്കിൽ രണ്ട് കല്ല് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ചേട്ടൻ എടുക്കുന്നത് നോക്കട്ടെ. റിവേഴ്സ് എടുത്തിട്ട് നേരെ ആക്കി കൊണ്ടുവന്ന് കൊണ്ടുപോകണം. യെസ് യെസ്, ഇറങ്ങി 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 ഇറങ്ങി. അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ. കേട്ടോ, ജീവനും കൊണ്ട് ഓടുന്ന എം പി വണ്ടി ചാടി കയറുന്ന ശബ്ദം കേട്ട് എം പി പേടിച്ചു പോയി. തികച്ചും അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു യാത്രയാണ്. പ്രത്യേകിച്ച് ഇങ്ങോട്ട് കയറ്റം കയറി വരുമ്പോഴത്തേക്കും ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഇറങ്ങിയാ പോയിക്കൊണ്ടിരുന്നത്, ഇങ്ങോട്ട് വരുമ്പോൾ കയറ്റം കയറിയാ വന്നു വരുന്നത്. നല്ല ബുദ്ധിമുട്ടാണ് ഇരുന്നിരുന്ന് നമുക്ക് പിടിച്ചു പിടിച്ച്. പ്രത്യേകിച്ച് ബാക്കി ഇരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ആ പാലത്തിൻ്റെ അവിടെ എത്തി. നമ്മൾ പോകാൻ നേരം നമ്മൾ ഇവിടെ ഇറങ്ങി നടന്നിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ക്രോസ് ചെയ്തിട്ട് വേണം മേളോട്ട് പോകാനായിട്ടുണ്ട്. അവിടെ ഒരു ജീപ്പ് ഇറങ്ങി വരാനായിട്ട് കിടപ്പുണ്ട്. ആ ജീപ്പ് അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് നോക്കി എത്ര കഷ്ടപ്പെട്ട ആ ജീപ്പ് ഇറങ്ങി വരുന്നത്. നോക്കി കല്ലുകളാണ്, അതുപോലെ കല്ലുകളാണ്. ഇങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു കലമാനിനെ കണ്ടിരിക്കുകയാണ്. എത്ര ഭംഗിയുള്ളൊരു മാന നോക്ക്. വോ തകർത്ത് കേട്ടോ. സുന്ദരനാണ് കേട്ടോ, സുന്ദരനാണോ സുന്ദരിയാണോ ആവോ. അതിൻ്റെ ദേഹത്ത് എന്തോ ഒരു മുറിവൊക്കെ ഉണ്ട്. ബ്യൂട്ടിഫുൾ. ഇങ്ങനെ നിൽക്കുക, മഴയൊക്കെ കൊണ്ട് ചെറിയ മുറിവുണ്ട്. മഴയൊക്കെ കൊണ്ട് സ്വിച്ച് നിൽക്കുക. ആ എന്തോ വലിപ്പമുണ്ടല്ലേ. അതെ, ഞങ്ങൾ തിരിച്ചെത്തി. ഭക്ഷണമൊക്കെ കഴിച്ച് കേട്ടിരിക്കുമ്പോൾ ദേ അവിടെ ആ ഭാഗത്ത് ദേ കോട ഇറങ്ങി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മൊത്തത്തിൽ ഇങ്ങനെ മൂടി കാലാവസ്ഥ എങ്ങനെയാ പോകുന്നത് ഞങ്ങൾക്ക് തന്നെ പറയാൻ പറ്റത്തില്ല. എന്തായാലും അടിപൊളി ഒരു ദിവസമായിരുന്നു, തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു. പ്രത്യേകം നന്ദി പറയുന്നു. എന്തായാലും ഒരു പിറന്നാൾ ദിവസമായിട്ട് ഇതുപോലെ ഒരു സ്ഥലത്തേക്ക് പോകാനും ഒരു എന്താണെങ്കിലും ആ ഒരു നല്ലൊരു കാര്യം ചെയ്യാൻ സാധിച്ചതിൽ നല്ലൊരു കാര്യം തന്നെയാണ്. ആ ഒരു കാര്യത്തിൽ ഭാഗമാകാൻ സാധിച്ചതിൽ എനിക്കും സന്തോഷമുണ്ട്. താങ്ക്സ് ഫോർ ഇൻവൈറ്റിംഗ് മീ. അദ്ദേഹം എന്തായാലും ഇടമലക്കുടി എന്ന് പറഞ്ഞാൽ കേട്ടിട്ടേ ഉള്ളൂ. ഒന്ന് രണ്ട് വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടേക്ക് വരാൻ സാധിക്കുന്ന കരുതി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരുടെ ഒപ്പം ഇവിടെ വരാനും ആ ഒരു ഗ്രാമം കാണാനും അവിടുത്തെ കുറേ നല്ല ആൾക്കാരുടെ ജീവിതം കഷ്ടപ്പാടാണ്, പക്ഷേ എന്നിരുന്നാലൊക്കെ കാണാനും സാധിച്ചു. അപ്പോൾ നല്ല മഴ വരുന്നുണ്ട്, ഇനിയിപ്പോൾ തിരിച്ച് ഇവിടെ നിന്ന് പോകണം. അപ്പോൾ ഇദ്ദേഹം തൊടുപുഴയ്ക്കും അല്ലേ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും. അപ്പോൾ എന്തായാലും ഇവർക്ക് എല്ലാവർക്കും കൂടെ വന്ന എല്ലാവർക്കും ഇത്രയും നേരം ജീപ്പ് ഓടിച്ച ചേട്ടൻ അവിടെ, ചേട്ടോ ദേ അവിടെ ഒന്ന് ഓറഞ്ച് കഴിക്കാം ചേട്ടാ. ദേ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത്രയും നേരം ജീപ്പ് ഓടിച്ച നമ്മുടെ ചേട്ടനും. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? ഏ മുനിരാജേട്ടൻ ജീപ്പ് ഓടിച്ച് ഞങ്ങളെ എല്ലാവരെയും സുരക്ഷിതമായിട്ട് കൊണ്ടുപോയി കൊണ്ടുവന്നു അല്ലേ. ഏ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ.